ഖത്തറിലെ ഷമാലിൽ പ്രവർത്തിക്കുന്ന ഉരുനിർമ്മാണ കമ്പനിയായ അൽഫസ്കർ ഗർഗൂർ മാനുഫാക്ചറിംഗിൽ ജോലി ചെയ്യുന്ന അഞ്ച് മലയാളികളടക്കമുള്ള തൊഴിലാളികളാണ് ദുരിതമനുഭവിക്കുന്നത്. ജാസിം മുബാറക് അൽ ഗുബേഷി എന്ന ഖത്തർ പൗരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇവർക്ക് മാസങ്ങളായി ശമ്പളവും വേണ്ടത്ര ഭക്ഷണവും ലഭിക്കുന്നില്ല. പുറം ലോകവുമായി ബന്ധപ്പെടാനാവാതെ ദുരിതക്കയത്തിലാണ് ഇവരിപ്പോൾ. തൊഴിലാളികളുടെ മൊബൈൽ ഫോണും മറ്റ് രേഖകളുമെല്ലാം അറബി പിടിച്ചുവെച്ചിരിക്കുകയാണ്. അൽക്കോർ ബോട്ട് ജെട്ടിയിൽ കമ്പനിക്ക് വേണ്ടി ഉരുകളും ബോട്ടുകളും നിർമ്മിക്കുന്ന ഇവർ ഒളിച്ചുവെച്ച മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഇന്ത്യാവിഷനെ ബന്ധപ്പെട്ട് തങ്ങളുടെ ദുരിതങ്ങൾ വിവരിച്ചത്. നാട്ടിൽ നിന്നും വിസ നൽകി ഖത്തറിലേക്ക് അയച്ച ഏജന്റ് വഞ്ചിക്കുകയായിരുന്നു. അവർ ഇപ്പോൾ തങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. എംബസിയിൽ പരാതി നൽകിയതിനെ തുടർന്ന് CID ബന്ധപ്പെട്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന 9 മലയാളികളെ അറബി നാട്ടിലേക്ക് വിട്ടു. പരാതി നൽകിയതിലുള്ള പ്രതികാരം തീർക്കുന്ന അറബി പോലീസിലും മറ്റും വലിയ പിടിപാടുള്ള ആളാണെന്നും തൊഴിലാളികൾ വ്യക്തമാക്കി. എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിൽ നിന്നുള്ള പോൾ, വിൻസെന്റ്, ഷിബു, സന്തോഷ്, റാഫേൽ എന്നിവരാണിപ്പോൾ ദുരിതമനുഭവിക്കുന്നത്. തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയാൽ മതിയെന്നും തൊഴിലാളികൾ ഇന്ത്യാവിഷനോട് പറഞ്ഞു. ഫോണെല്ലാം പുള്ളി വാങ്ങിച്ചു വെച്ചേക്കാണ്. ഞാൻ 27-ാം തീയതി അതിന്റെ കീഴിൽ ഓഫീസിൽ വിളിച്ചിട്ടുണ്ടായി. അവിടെയൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഖത്തറിലെ ഇന്ത്യൻ എംബസി ഇവരുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നില്ലെന്നാണ് തൊഴിലാളികൾ പരാതിപ്പെടുന്നത്. അറബിയുടെ വീട്ടിൽ നിന്നും ജോലിസ്ഥലത്തേക്ക് വണ്ടിയിൽ കൊണ്ടുവിടുമ്പോൾ മാത്രമാണ് ഇവർ പുറം ലോകം പോലും കാണുന്നത്. ഖത്തറിലെ പ്രവാസി സംഘടനകളും തങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാരിപ്പോൾ. ഇന്ത്യാ വിഷൻ, ദോഹ.